ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിന്റെ 2:8 എട്ടാം വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കാം. സ്മുർണയിലെ സഭയുടെ ദൂതനെ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്തിനുമായവൻ അരളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്ക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2 മരണത്താൽ ദോഷം വരികയില്ല. ദൈവത്തിന് സ്തോത്രം. സ്മരണ സഭ വെളിപ്പാട് പുസ്തകത്തിൽ 2 അധ്യായത്തിൽ പറയുന്ന 2-ാമത്തെ സഭയാണ്. 1-ാമത്തെ സഭ എഫേസസ് സഭയാണ്. ഒരു അയഞ്ഞ സഭ, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ സഭയായിട്ടാണ് എഫേസസിലേക്കുള്ള ആ സഭയ്ക്കുള്ള ദൂതിൽ നാം കാണുന്നത്. അയഞ്ഞ സഭ, ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞ സഭ. എന്നാൽ 2-ാമത്തെ സഭ പീഡിത സഭയാണ്. യാതനയേറ്റ വലയുന്നു സഭ. കഷ്ടപ്പാടും ദുരിതവുമുള്ള ഈ ലോകജീവിതത്തിലെ യാതനകളും മറ്റുള്ളവരുള്ള എതിർപ്പുകളും വലിയ പീഡകളും നേരിടുന്ന ഒരു ദയനീയമായ സ്ഥിതിയിൽ സഭ കഴിഞ്ഞുകൂടുകയായിരുന്നു. ആ സഭയ്ക്ക് ആവശ്യം വേണ്ടത് ഒരു പ്രോത്സാഹനമാണ്. ആ സഭയ്ക്ക് കൂടിയേ കഴിയൂ എന്നുള്ളത് പ്രോത്സാഹനമാണ്. എന്താണ് പ്രോത്സാഹനം? കഷ്ടതയുണ്ടെങ്കിലും നിങ്ങളുടെ ജീവനുള്ള ദൈവം ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ്. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എങ്കിലും കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ്. അതൊരു വലിയ നിധിയാണ് ജീവിതത്തിൽ. നമുക്ക് എല്ലാവർക്കും ഉണ്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, ഉണ്ട്. ദുരിതങ്ങളുണ്ട്, രോഗങ്ങളും വേദനകളും എല്ലാം ഉണ്ട്. എന്നാൽ യേശു കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ്. യേശു കൂടെയുണ്ട്. ഇന്ന് ഒരാൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു തന്നു, ദൈവത്തിന് സ്തോത്രം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ബലഹീനതയുണ്ട്, പക്ഷേ എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവം തന്ന ഒരു വചനമാണ്, വേദവസിലൊരു വാക്യമാണ്. എൻ്റെ കൃപ നിനക്ക് മതി, നിനക്കത് പോരെ? കഥ ചോദിക്കുകയാണ്, നിനക്കത് പോരെ? ഞാൻ കൂടെ ഉണ്ടായിരുന്നാൽ പോരെ? എൻ്റെ കൃപ നിന്നോട് കൂടെ ഇരുന്നാൽ പോരെ? നീ എന്തിന് ഭയപ്പെടണം? എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആശ്വാസപ്രദമായൊരു ദൂതാണത്. എപ്പോഴും നാം ഓർക്കണം, ഏത് സമയത്തും ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരിക്കണം. ഏത് സമയത്തും, പ്രയാസങ്ങളുടെ സമയത്ത് മാത്രമല്ല, സന്തോഷ സമയങ്ങളിലും ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരിക്കണം. സന്തോഷത്തിൽ നമുക്ക് മതി മറന്ന് ആഹ്ലാദിക്കാൻ വകയൊന്നുമില്ല. മതി മറന്ന് നാം അങ്ങ് നമ്മൾ തന്നെ മറന്ന് സന്തോഷിക്കാനുമില്ല. സന്തോഷങ്ങളുണ്ട്, അതിനും ദൈവത്തിന് സ്തുതി. ദുരിതങ്ങളുണ്ട്, അതിനും ദൈവത്തിന് സ്തുതി. ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനുഭവമാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നത്, ആത്മീയ മൂല്യം വർദ്ധിക്കുന്നത്. ആത്മീയമായൊരു മൂല്യം നമുക്കുണ്ടായിരിക്കണം, ആത്മീയമായൊരു വില നമുക്കുണ്ടായിരിക്കണം, ആത്മീയമായൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. എന്തെല്ലാം വന്നാലും, എന്ത് സംഭവിച്ചാലും, നഷ്ടം വന്നാലും, എന്ത് കഷ്ടം വന്നാലും, യേശു എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പെനിക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. യേശു കൂടെയുണ്ട് എന്ന്. രണ്ടു പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ എന്നൊരു വാക്യമുണ്ട്. രണ്ടു പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? പരസ്പര ഐക്യത്തിലല്ലാതെ ഒരുമിച്ച് നടക്കാൻ പറ്റുകയില്ലെന്ന്. രണ്ടു പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ക്രിസ്തുവിനോട് കൂടെ നടക്കണമെങ്കിൽ ക്രിസ്തുവും നാമുമായി ഐക്യത്തിലായിരിക്കണം. ഇന്ന് സംഭവിക്കുന്നൊരു വലിയൊരു പരാജയം, ക്രിസ്തു നമ്മോട് ഐക്യത്തിലല്ല, നാം ക്രിസ്തുവിനോടും ഐക്യത്തിലല്ല. നാം വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ പാടും, നിരപ്പാകണമേ ദൈവമേ നിൻ നിരുപമകൃപയാൽ ഞങ്ങളോട്. ദൈവം ഞങ്ങളോട് നിരപ്പാകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവവും ഞങ്ങളും ഒന്നുപോലെ, ഞാനും ദൈവവും ഒന്നുപോലെ നിരപ്പായിട്ട്, ഐക്യമായിട്ട് കഴിയാൻ ഇടയാകണമേ. നിരപ്പാകണമേ ദൈവമേ നിൻ നിരുപമകൃപയാൽ, നീ രൂപമകൃപയാൽ ഞങ്ങളോട്, നിൻ്റെ നിസ്തുലമായ കൃപയാൽ ഞങ്ങളോട് നീ നിരപ്പാകണമേ. ഇന്ന് അനേകം ദൈവത്തോട് നിരപ്പായിട്ടല്ല കഴിയുന്നത്. ദൈവം വ്യസനിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന അനേകം കാര്യങ്ങൾ നമ്മുടെ പലരുടെയും ജീവിതത്തിലുണ്ട്. ദൈവം ദുഃഖിക്കുന്ന അനേകം പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നിത്യനായ ദൈവം എല്ലാം കാണുന്നുണ്ട്, പക്ഷേ ദൈവം ദുഃഖിക്കുന്ന
പക്ഷേ അറിയുന്നില്ല. ദൈവം വേദനിക്കുന്നതും അറിയുന്നില്ല. ഞാൻ പ്രസംഗത്തിൽ ഇതൊക്കെ കേൾക്കും, പക്ഷേ ഒന്ന് കേട്ടു അങ്ങ് പിരിഞ്ഞു പോയി, അത് തീർന്നുപോയി. അതെന്താണ് എന്നോട് കർത്താവ് സംസാരിച്ചതെന്ന് നാം ചിന്തിക്കുന്നില്ല. നാം ചിന്തിക്കണം, ദൈവത്തോട് ഞാൻ നിരപ്പിലാണോ? ദൈവത്തോട് മനുഷ്യനെ നിരപ്പിക്കാനാണ് ദൈവത്തിൻ്റെ ഏകജാതൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. നമ്മെ നിത്യനായ ദൈവത്തോട്, അടുക്കാൻ വയ്യാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതിനായ ദൈവത്തോട്, സ്തുതികളിമേൽ അധിവസിക്കുന്ന ദൈവത്തോട് നമ്മെ നിരപ്പാക്കുവാൻ വേണ്ടിയാണ്, നമ്മെ നിരപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് തിരുവോധാരം ചെയ്തത്. അതിനുവേണ്ടി മാത്രമാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഈ ലോക ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ആ ഒരു ചിന്ത വേണം, ദൈവത്തോട് നിരപ്പായിരിക്കണം. കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം 5 20 വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, നിരപ്പിപ്പാൻ ക്രിസ്തു വന്നു എന്ന്, നിരപ്പാക്കുവാൻ. 2 കൊരിന്ത്യർ 5:21. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ഞങ്ങൾ പ്രത്യേകം പറയുകയാണ്. കൊരിന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ക്വസ്റ്റ്യൻ പറയുകയാണ്, നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ. ദൈവവുമായി നിങ്ങൾ ഐക്യമില്ലാതിരിക്കരുത്, ദൈവവുമായി നിങ്ങൾക്ക് ചേർച്ചയില്ലാതിരിക്കരുത്, നിങ്ങൾ ദൈവത്തിന് അകന്നു പോകരുത്, നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. ദൈവം ഈ പറയുന്ന വാക്കുകൾ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രബോധനം തരുന്നത്. ഞങ്ങൾ മുഖാന്തരം ദൈവം നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്ത ക്രിസ്തുവിനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന്, നാം നീതിമാരല്ല, പക്ഷേ ദൈവം നോക്കുമ്പോൾ നീതിമാരെന്ന് കാണേണ്ടതിന്, പാപമറിയാത്ത ക്രിസ്തുവിനെ സ്വർഗത്തെ പിതാവായ ദൈവം നോക്കുമ്പോൾ, നമ്മെ നോക്കുമ്പോൾ നാം ദൈവത്തോട് നിരപ്പായിരിക്കുന്നു എന്ന് കാണേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടു. പാപം അറിയാത്തവനെ നാം അവൻ ദൈവത്തിന് നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ക്രിസ്തു പാപമായി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ക്രിസ്തു പാപം മാത്രമായി. ക്രിസ്തു പാപം ചെയ്തിട്ടല്ല, ക്രിസ്തു പാപം ചെയ്തിട്ടുമില്ല, പക്ഷേ നാം പാപത്തിൽ നിന്ന് വിമുക്തി നേടേണ്ടതിന്, പാപത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ക്രിസ്തു പാപം വഹിച്ചു. അങ്ങനെ നമ്മുടെ പാപം ക്രിസ്തു ഏറ്റതുകൊണ്ട് ക്രിസ്തു പാപമാക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പാപമാക്കപ്പെട്ട മെസ്സിഹ, പാപമാക്കപ്പെട്ട കർത്താവ്, പാപം ചെയ്തിട്ടല്ല, പാപമാക്കപ്പെട്ടു. എന്തുകൊണ്ട്? നമ്മുടെ എല്ലാവരുടെയും പാപം ക്രിസ്തു വഹിച്ചു. അതുകൊണ്ട് നാം ക്രിസ്തു മൂലം നമുക്ക് പിതാവിനോട് നിരപ്പാകാം. ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോട് നിരപ്പാകാം. ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലാം. ക്രിസ്തുവിൻ്റെ പേരിൽ നമുക്ക് കടന്നിയല്ല. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് കർത്താവേ പിതാവേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കടന്നിയല്ല. അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം. അതുകൊണ്ട് എപ്പോഴും കർത്താവ് കൂടെ ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ക്രിസ്തു പ്രസാദിക്കുന്ന ജീവിതം നയിക്കണം. ക്രിസ്തുവുമായി നാം ഐക്യത്തിൽ വരണം. ഏത് കഷ്ടത വന്നാലും, ഏത് ദുരിതം വന്നാലും, അല്ല വിയോഗം വന്നാലും, അപ്രതീക്ഷിതമായ അത്യാഹിതം വന്നാലും, ഒരിക്കലും ചിന്തിക്കാൻ വയ്യാത്ത രീതിയിലുള്ളതായ വലിയ കേടുകൾ കെടുതികൾ വന്നാലും ക്രിസ്തു കൂടെ ഉണ്ടായെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുക അതല്ലേ ആകെയുള്ളൂ, പ്രശ്നമുള്ളൂ. മാറ്റപ്പെട്ടാലും നാം ക്രിസ്തുവിൻ്റെ രാജ്യത്തെത്തുന്നു, നാം ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നു, പരിശുദ്ധന്മാർ വസിക്കുന്ന സ്വർഗീയ ഉദ്യാനത്തിൽ നാം പ്രവേശിക്കുന്നു, പരിശുദ്ധന്മാർ വസിക്കുന്ന സ്വർഗീയ സന്തോഷത്തിലേക്ക് നാം കടന്നു ചെല്ലുന്നു. എന്തൊരു ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ ഉറപ്പാക്കണം. ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ട്. അത് ഉറപ്പാക്കിക്കൊണ്ട് പോയാൽ എന്ത് വന്നാലും നിങ്ങൾക്ക് സാരമില്ല. പരീക്ഷ തോറ്റാലെന്ത്? എൻ്റെ കർത്താവ് അറിയാതെ സംഭവിക്കുകയില്ല. ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത്? എൻ്റെ കർത്താവ് അറിയാതൊന്നും സംഭവിക്കുകയില്ല. വിവാഹം നടന്നില്ലെങ്കിൽ എന്ത്? എൻ്റെ കർത്താവ് അറിയാതൊന്നും സംഭവിക്കുകയില്ല. എനിക്ക് വേണ്ടി ഏറ്റവും നല്ലത് എൻ്റെ കർത്താവ് പ്രവർത്തിക്കും. കാരണം ഞാൻ യേശുവുമായി നിരപ്പിലാണ്, ഞാൻ യേശു ക്രിസ്തുവുമായി നിരപ്പിലാണ്. ഇത് നമ്മുടെ ജീവിതത്തിലൊരു വലിയ ഗൗരവമുള്ള കാര്യമായിട്ട് നിങ്ങൾ എടുക്കണം. ഞാൻ ക്രിസ്തുവുമായി നിരപ്പിലാണോ? ഞാൻ ക്രിസ്തുവുമായി യോജിപ്പിലാണോ? ക്രിസ്തുവുമായി ഞാൻ ഐക്യത്തിലാണോ? ക്രിസ്തുവുമായി ഞാൻ ഒന്നായിരിക്കുന്നുവോ? ക്രിസ്തുവും ഞാനും ഒന്നായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ ആയി തീർന്നു? ക്രിസ്തു എൻ്റെ കാര്യങ്ങൾ ക്രിസ്തു ഏറ്റെടുക്കുന്ന സ്ഥിതിയിൽ ഞാൻ ആയി കഴിഞ്ഞുവോ? എൻ്റെ പ്രശ്നം ക്രിസ്തുവിൻ്റെ പ്രശ്നമായി തീർന്നിട്ടുണ്ടോ? ഞാൻ ക്രിസ്തുവിൻ്റെ വകയാണോ? ഒന്ന് ചിന്തിക്കണം. ക്രിസ്തുവിൻ്റെ വകയാണോ? ക്രിസ്തുവിനായി എന്നെ തന്നെ ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പല കാര്യങ്ങളൊന്നും വിട്ടുകൊടുത്തിട്ടില്ല. പല കാര്യങ്ങളിലും നമുക്ക് ക്രിസ്തു വിട്ടുകൊടുക്കാൻ മനസ്സ് വന്നിട്ടില്ല. പല കാര്യങ്ങളിലും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, സ്വന്തം താല്പര്യത്തിൽ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിച്ചു പോകാം, വിജയിക്കാം.
നല്ല ഉന്നതമായ നിലവാരത്തിൽ തന്നെ നിങ്ങൾക്ക് ജീവിക്കാം, നിങ്ങൾക്ക് നല്ല സമാധാനത്തോടെ ജീവിക്കാം. രോഗവും കഷ്ടതയും ഞെരുക്കവുമുള്ള ഈ ലോക ജീവിതത്തിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. എന്തുകൊണ്ട്? യേശു കൂടെയുണ്ട്. എന്ത് സംഭവിച്ചാൽ എന്താണ്? മരണം വരുന്നു. എന്ത് സംഭവിച്ചാൽ എന്താണ്? യേശു കൂടെയുണ്ട്. ആ ഒരു ഉറപ്പ് നമുക്ക് സാധിക്കും, നമുക്ക് ലഭിക്കണം. അത് കിട്ടുന്നതിനാണ് നമ്മുടെ ഈ വചന ശുശ്രൂഷകൾ വാസ്തവത്തിൽ തരുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു, ക്രിസ്തു ഇന്ന് എനിക്ക് വേണ്ടി ജീവിക്കുന്നു, ക്രിസ്തു എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഓരോരുത്തരും കിട്ടിക്കഴിഞ്ഞാൽ നാം വനമ്പടിയെപ്പോലെ പറക്കും, നാം കുതിച്ചു കുതിച്ച് ഉയരും, നാം ചെല്ലുന്നിടത്തെല്ലാം അവിടെ അവിടെ ഭവനമാകട്ടെ ആ വ്യക്തിയാകട്ടെ പൊന്നായിത്തീരും. എന്ന് വെച്ചാൽ സ്വർണമാകുന്നല്ല, ഏറ്റവും വിലപ്പെട്ട അവസ്ഥയിലേക്ക് വരും. നാം ഇടപെടുന്നിടത്തെല്ലാം അനുഗ്രഹം അണകവിയാതെ അണമുറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അനുഗ്രഹം വരും, എല്ലായിടത്തും അനുഗ്രഹം. നമുക്ക് വേണ്ടത് അനുഗ്രഹമാണല്ലോ. ഇവിടെ പറയുകയാണ്, സ്മൃതിയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്ന് വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്തിമായവൻ അല്ല ചെയ്യുന്നത്. ഞാൻ നിൻ്റെ കഷ്ടത അറിയുന്നു, നിൻ്റെ ദാരിദ്ര്യം അറിയുന്നു. എല്ലാം അറിയാം കർത്താവിന്. നിൻ്റെ കഷ്ടത എനിക്കറിയാം, നിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം, നിൻ്റെ യാതിന് എനിക്കറിയാം. ഞാൻ എല്ലാം അറിയുന്നുണ്ട്. സഭയോട് പറയുകയാണ്, സഭയോട്, സഭയുടെ ദൂതനോട്, സഭയെ നടത്തുന്ന, സഭയെ നയിക്കുന്ന ചുമതലപ്പെട്ടയാളോട് പറയുകയാണ്, നിൻ്റെ കഷ്ടത ഞാൻ അറിയുന്നുണ്ട്. സഭ യാതനയിൽ കൂടി കടന്നു പോവുകയാണ്, വലിയ യാതന. അത് റോമൻ ചക്രവർത്തിയായ നീറോയുടെ കാലം മുതലേ 10 ചക്രവർത്തിമാര് റോമിൽ ഭരിച്ചു. ഈ 10 പേരുടെ കാലത്തും വലിയ പീഡയായിരുന്നു. അതുകൊണ്ടാണ് 10 ദിവസം നിനക്ക് ഉദരമുണ്ടാകുമെന്ന് പറഞ്ഞത്. 10 ദിവസത്തേക്ക് നിനക്ക് ഉദരമുണ്ടാകും. ഒരു ചുരുങ്ങിയ കാലമെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അതല്ല, 10 ദിവസത്തേക്ക് ഉദരമുണ്ടാകും എന്ന് പറഞ്ഞാൽ 10 ചക്രവർത്തിമാർ ഭരിക്കുന്ന ആ കാലങ്ങളിലൊക്കെയും നിനക്ക് വലിയ പീഡ വരും. ഭരിക്കുന്നവരുടെ കൊള്ളരുതായ്മ കൊണ്ടും അവരുടെ ചുമതലാബോധമില്ലായ്മ കൊണ്ടും അവരുടെ അജ്ഞത കൊണ്ടും അവരിൽ കൂടി നാശങ്ങൾ ദേശത്തിലേക്ക് വരുന്നു, ജനങ്ങൾക്ക് വരുന്നു. ഭരിക്കുന്നവർ അതറിയുന്നില്ല. അവർ മൂലം അനേകം ദോഷങ്ങൾ സംഭവിക്കുന്നു. ഭരിക്കുന്ന ചക്രവർത്തി ഈ പാവപ്പെട്ട ദൈവമക്കളെ ആസകലം തുണിയിൽ ചുറ്റി, നീറോകൈസർ ചെയ്തതാണ്, ആസകലം ദേഹത്ത് തുണി ചുറ്റി ആ തുണിയിൽ എണ്ണയൊഴിച്ചതിന് ശേഷം ഓരോ സ്ഥലത്ത് നിർത്തും. ഉദ്യാനത്തിൻ്റെ ഓരോ ഭാഗത്ത് എടുത്തി കൊടുക്കും. ഉദ്യാനത്തിൽ നിന്നുകൊണ്ട് ഈ ജീവനുള്ള മനുഷ്യൻ കത്തുകയാണ്, കുറേശ്ശെ കുറേശ്ശെയായി കത്തിക്കൊണ്ടിരിക്കുകയാണ്, പന്തം കൊളുത്തുന്നതുപോലെ. എത്ര ദയനീയമാണ്! നമുക്കിപ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഗൗരവം വേണ്ടത്ര നമുക്ക് അതിലേക്ക് ലയിക്കാൻ പറ്റുന്നില്ല. എന്തൊരു യാതനയാണത്, എന്തൊരു വേദനയാണത്. മാർ ഇഗ്നാത്യോസ് എന്ന് പറഞ്ഞു, ആ പരിശുദ്ധ പിതാവ് സിംഹങ്ങളുടെ മുമ്പിലേക്ക് അറിയപ്പെട്ടു. സിംഹങ്ങൾ, സിംഹങ്ങളുടെ മുന്നിലേക്ക് അറിയപ്പെട്ടപ്പോൾ സിംഹങ്ങൾ കടിച്ചു കീറി പെടഞ്ഞു, പെടഞ്ഞ് ആ സിംഹങ്ങളുടെ ഇരയായി തീർന്നു. അനേകം ദൈവമക്കൾ യാതനകളിച്ച് വേദനിച്ച് പൊളഞ്ഞിട്ടുണ്ട്. ചക്രവർത്തിയുടെ രഥത്തിൻ്റെ പിറകിലേക്ക് ഒരു വടം വെച്ച് കെട്ടിയിട്ട് പാവപ്പെട്ട ദൈവദാസനെ അതിൽ കെട്ടിയിട്ടിട്ട് കുതിരകളെ അടിച്ചോടിക്കുകയാണ്. വേഗത്തിൽ രഥം ഓടുകയാണ്. രഥം ഓടുമ്പോൾ ഈ ചരടിൽ, കയറിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ നിലത്തുകൂടി, റോഡിൽ കൂടി ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് പോകുന്നു. ഒരഞ്ഞൊരഞ്ഞ് ശരീരത്തിൽ രക്തം വാർന്നു വാർന്ന് അങ്ങനെ പോകുന്നു. രാജവീഥിയിൽ കൂടി ഓടിക്കുകയാണ്. അത് കണ്ടു നിൽക്കാൻ അനേകം ആളുകൾ കണ്ടു നിൽക്കുന്നു. അതവർക്കൊരു ഹരമാണ്. മൃഗീയമായ, ക്രൂരമായ, എത്രയും വേദനാകരമായ ഒരു സ്ഥിതിയാണെന്നുണ്ടായിരുന്നത്, മൃഗീയമായ ആക്രമണങ്ങൾ. അതെല്ലാം അന്ന് മാത്രമല്ല, പിന്നീടും നമുക്കറിയാം. ഹിറ്റ്ലർ ഭരിച്ചിരുന്ന കാലത്ത് നാസികളെ വധിച്ച കാര്യങ്ങൾ, ലക്ഷോപലക്ഷം യഹൂദന്മാരെയാണ് കൊന്നൊടുക്കിയത് നാസികൾ. ഹിറ്റ്ലറുടെ അനുയായികൾ അനേകരെ കൊന്നൊടുക്കി. ഞാൻ വായിച്ചു, ഒരു ചെറിയ കുടുസ് മുറിക്കകത്ത്, അതിൻ്റെ അകത്തേക്ക് മുഴുവൻ മുള്ളാണ്, ആ മുള്ള് നിറഞ്ഞ മുറിക്കകത്തേക്ക് ഒരാളെ കയറ്റും. ഇടംവലം തിരിയാൻ പാടില്ല, തിരിഞ്ഞാൽ മുള്ളു കൊള്ളും. അവിടെ നിന്ന് വേദനിച്ച് വേദനിച്ച് പട്ടിണി കിടന്ന് ആഹാരമില്ല, യാതൊന്നിനും സൗകര്യമില്ലാതിരിക്കുന്ന അവിടെ നിന്ന് അങ്ങനെ നരകിച്ച് ചാവും. അതിൽ ചക്രവർത്തി രസിക്കുന്നു, അതിൽ രസിക്കുന്ന ചക്രവർത്തി. റഷ്യയിലെ പണ്ടത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ക്രിസ്ത്യാനികൾ അനുഭവിച്ച യാതന എന്താണ്? റൊമേനിയയിലെ ദൈവമക്കൾ അനുഭവിച്ച വേദന എന്താണ്? എന്തുമാത്രം പ്രയാസങ്ങളാണ് അവരെല്ലാം നേരിട്ടത്. റൊമേനിയയിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്
അനേകം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചതിൽ ഒരു വിശ്വാസിയായിരുന്നു റിച്ചാർഡ് ഉംബ്രാൻഡ്. റിച്ചാർഡ് ഉംബ്രാൻഡ് എഴുതിയ ഒരു പുസ്തകമുണ്ട്, ജീവിക്കുന്ന രക്തസാക്ഷികൾ എന്നുള്ളത്. വായിച്ചാൽ കൊള്ളാം, നല്ല വായിക്കാൻ നല്ല പുസ്തകമാണ്. ജീവിക്കുന്ന രക്തസാക്ഷികൾ, ടോർച്ചർഡ് ഫോർ ക്രൈസ്റ്റ്, ജീവിക്കുന്ന രക്തസാക്ഷികൾ. മുറിക്കകത്ത് അദ്ദേഹത്തെ ജയിലിലിട്ടിരിക്കുന്നതാണ്. 13 കൊല്ലം ജയിലിൽ കിടന്നു. ആ ജയിലിലിട്ടിരിക്കുന്ന മുറിയുടെ ചില ഭാഗങ്ങളിൽ ചുമരിൽ ദ്വാരങ്ങളുണ്ടാക്കിയിരുന്നു. ആ ദ്വാരങ്ങളിൽ കൂടി എലികൾ കടന്നു വരും. ഈ പാവ മനുഷ്യനെ, ജീവനുള്ള മനുഷ്യനെ കടിക്കും. റിച്ചാർഡ് ഉംബ്രാൻഡ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എലികടിച്ച പാടുകൾ പിന്നീട് വന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ കാണിക്കുകയുണ്ടായി. കേരളത്തിലെ ചില ദൈവമക്കൾ ഇത് കാണുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം പീഡകളാണ് ദൈവമക്കൾ സഹിച്ചത്! ഇന്ന് ഇപ്പോഴത്തെ ഈ സ്ഥിതിയിൽ നമുക്ക് പീഡകളില്ല, നമുക്ക് വലിയ യാതനകളൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. പക്ഷേ നമ്മുടെ ഈ ഭാരതഭൂമിയിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ കത്തിക്കുന്നു, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരെ ഉപദ്രവിക്കുന്നു, അവരെ പീഡിപ്പിക്കുന്നു, അവരെ നശിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു. എന്തെല്ലാം പ്രയാസങ്ങളാണ് ഇന്ന് നമ്മുടെ ഭാരതഭൂമിയിൽ തന്നെ പലയിടത്തുള്ളത്! ഒറീസയിലെ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയയിലെ ഒരു മിഷണറിയും അദ്ദേഹത്തിൻ്റെ 2 മക്കളും അത് അവരുടെ കാറിൽ ഇട്ട് പുറത്ത് കടത്തു വരാത്ത വിധത്തിൽ കാറിലിട്ടതിന് ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു, ജീവനോടെ കത്തി. ഇതൊന്നും ദൂരദൂരെയല്ല, നമ്മുടെ ഈ ഭാരതഭൂമിയിൽ തന്നെയാണ്. ഇന്നത്തെ രീതിയിൽ നാം ചിന്തിച്ചാൽ നമുക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, സാരമില്ല. പക്ഷേ യഥാർത്ഥ വിശ്വാസികൾക്ക് പ്രതിസന്ധികൾ വരാൻ പോകുന്നു, പ്രശ്നങ്ങൾ വരാൻ പോകുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, അതാണ് പറയുന്നത്. ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും, തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ വള്ളിക്കാരായവരുടെ ദോഷവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നീ സഹിപ്പാനുള്ളത് നീ പേടിക്കേണ്ട. നിനക്ക് സഹിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്, സഹിപ്പാനുള്ളത് നീ പേടിക്കേണ്ട, പേടിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് പറയുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ പേടിക്കേണ്ട. എന്തുകൊണ്ട്? നീ സഹിക്കുന്നത് ഞാനാണ് സഹിക്കുന്നത്, ഞാനാണ് ഏറ്റുവാങ്ങുന്നത്. എൻ്റെ മേലാണ് ഈ കഷ്ടതകൾ വരുന്നത്, ഞാനാണ് ഇതെല്ലാം ഏറ്റുവാങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യാതനകൾ വരും, വേദനകൾ വരും, പക്ഷേ നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. പിന്നെ പറയുന്ന വാക്ക് എന്താണ്? നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. മുൻകൂട്ടി പറയുകയാണ്, നിങ്ങൾ ചിലരെ തടവിലായി പോകും, പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, അതും അല്പം ഊന്നി പറയേണ്ട ഒരു കാര്യമാണ്. നാം ഓരോരുത്തരും അറിയണം, പല കാര്യങ്ങളിലും നാം പിശാചിൻ്റെ തടവറയിലാണ്, പിശാചിൻ്റെ ജയിൽ പുള്ളികളാണ് പല കാര്യങ്ങളിലും. നമ്മുടെ വീട്ടിലെ പെരുമാറ്റത്തിൽ, അമ്മയോടുള്ള പെരുമാറ്റത്തിൽ, അപ്പനോടുള്ള പെരുമാറ്റത്തിൽ, ദൈവമക്കളോടുള്ള പെരുമാറ്റത്തിൽ, ഇല്ലേ നമ്മുടെ ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ, നമ്മുടെ ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിൽ, സംസാരത്തിൽ, നാം ഇന്ന് വാസ്തവത്തിൽ ദൈവത്തെ ദ്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തെ വേദനിപ്പിക്കുകയാണ്, സാത്താൻ്റെ ജയിൽ പുള്ളിയായിത്തീരുകയാണ്. ആരും അറിയുന്നില്ല, വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നു. സാത്താൻ്റെ ജയിൽ പുള്ളിയായതുകൊണ്ടാണ് കലഹം ഉണ്ടാക്കുന്നത്. അമ്മയെ അനുസരിക്കുന്നില്ല, അപ്പനെ ബഹുമാനിക്കുന്നില്ല, സാത്താൻ്റെ ജയിൽ പുള്ളിയായതുകൊണ്ടാണ് അനുസരിക്കാത്തത്. ഈ പാവവും ചെറുപ്പക്കാരൻ അമ്മയെപ്പയെ അപ്പനെയും ധിക്കരിക്കുന്നത് അത് അവൻ്റെ ഉള്ളിൽ പിശാച് കയറിയിരിക്കുന്നതുകൊണ്ടാണ്, സാത്താനാണത്. എന്തുകൊണ്ടാണ് കോപിച്ച് പറയുന്നത്? കോപിച്ച് വിറച്ച് ജ്വലിച്ച് നാം പൊട്ടിത്തെറിക്കുന്നത് അത് കാരണം സാത്താൻ തമ്മിൽ ഇടം കെട്ടിയിരിക്കുന്നു, സാത്താൻ ഇടം കെട്ടിയിരിക്കുന്നു. പിശാചിൻ്റെ തടവറയിൽ അവൻ ഇട്ടിരിക്കുന്നത് ഞാൻ നമ്മൾ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിശാചിൻ്റെ ജയിലിൽ അവൻ നമ്മളിട്ട് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം ആളുകളും ഇന്ന് സാത്താൻ്റെ തടവറയിലാണ്. അതുകൊണ്ടാണ് നാം സന്ധ്യാസ്കാരത്തിൽ ചൊല്ലുന്നത്, നിൻ്റെ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് ഉൾപ്പെടുവിക്കണമേ. എൻ്റെ ആത്മാവ് കാരാഗ്രഹത്തിലാണ്, എൻ്റെ ആത്മാവ് പിശാചിൻ്റെ തടവറയിലാണ്, സാത്താൻ്റെ ഒരു തടവുള്ളിയായി ഞാൻ കഴിയുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. ഇതിന് അങ്ങനെ എന്ത് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് വന്നതിന് ശേഷം വേണം എനിക്ക് നിന്നെ സ്തുതിക്കാൻ. നിന്നെ സ്തുതിക്കേണ്ടതിന്, നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. എന്തുകൊണ്ടാണ് കോളേജുകളിൽ അസ്വസ്ഥത ഉണ്ടാകുന്നത്? കുട്ടികൾ എന്തുകൊണ്ടാണ് സമരം ചെയ്യുന്നത്? പാവം നല്ല നല്ല ചെറുപ്പക്കാർ സമരം ചെയ്ത് ജീവിതം നശിപ്പിക്കുന്നു. എന്തിന്? കാരണം മറ്റൊന്നുമല്ല, പിശാച് അവരെ തടവിലാക്കിയിരിക്കുകയാണ്, അവർ പിശാചിന് ചൊൽപ്പടിക്ക് തുള്ളുകയാണ്, താളം തുള്ളുകയാണ്. ഈ പാവ കളിക്കുന്നതുപോലെ പാവ, അതിന് സ്വതയുള്ള ശക്തിയില്ല, ബലമില്ല. പക്ഷേ ഒരു മനുഷ്യന് അതിൻ്റെ എവിടെയെങ്കിലും പിടിച്ച് തന്ന അനക്കുമ്പോഴേക്കും പാവ കളിക്കും, പാവ ജീവനില്ലാത്ത പാവ കളിക്കും. എന്തുകൊണ്ട്? ഒരാളതിൻ്റെ പിന്നിൽ പ്രേരിപ്പിച്ചു വിടുന്നു. അതുപോലെ ഈ പാവം കോളേജിൽ പോകുന്ന പിള്ളേരും മറ്റും പിശാചിട്ട് പന്താടുന്നതുകൊണ്ടാണ് പ്രേമക്കുരുക്കിൽ ചെന്ന് വിടുന്നത്, പ്രണയക്കുരുക്കിൽപ്പെട്ട് ജീവിതം തുലയ്ക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല,
പിശാചിൻ്റെ തടവറയിലാണ്. ഇതൊന്നും ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമല്ല ഞാനീ പറയുന്നത്. അനേകം ചെറുപ്പക്കാർക്ക് ഇതൊന്നും മനസ്സിലാവുകയുമില്ല. അവർ സാത്താൻ്റെ തടവറയിൽ കിടന്നാലൊന്നും പിടികിട്ടുകയുമില്ല. പിശാചിൻ്റെ തടവറയിലാണ്. പിശാചിൻ്റെ ഒരു ജയിൽ പുള്ളിയെ കഴിയുകയാണ്. അതുകൊണ്ടാണ് കോളേജുകളിൽ റാഗിങ് നടക്കുന്നത്, ഹോസ്റ്റലുകളിൽ റാഗിങ് നടക്കുന്നത്. റാഗിങ് പാവപ്പെട്ട ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ഈ വിറച്ച് പേടിച്ച് നിൽക്കുമ്പോൾ ഒരു കരുണയുമില്ലാതെ പുറത്തേക്ക് ഇടിക്കുന്നു. എന്തു ചെയ്യും? ഒരു കരുണയുമില്ലാതെ കുനിച്ച് നിർത്തിയിട്ട് മുതുകിലേക്ക് പലരും വന്ന് ഇടിക്കുന്നു. പുറത്ത് ബ്ലേഡ് കൊണ്ട് അവൻ്റെ പേരെഴുതുന്നു. എന്താണ് കഷ്ടം? ബ്ലേഡ് കൊണ്ട് ബാത്റൂമിലെ ക്ലോസറ്റിലെ മലിനജലം അവനെ കൊണ്ട് കുടിപ്പിക്കുന്നു. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കാനും വരും പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം ക്രൂരമായി പ്രവൃത്തികൾ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? പിശാചിൻ്റെ കയ്യിലെ പിണിയാളുകളാണ്, പിശാചിൻ്റെ കയ്യിലെ പാവകളാണ്, പിശാചിൻ്റെ പാവകൾ. അതുകൊണ്ടാണ് നല്ല നല്ല പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ നിന്നല്ല അപ്പൻ്റെയും അമ്മയുടെയും മകനായി വന്നവൻ ഹോസ്റ്റലിൽ ചെന്ന് റാഗ് ചെയ്യുന്നത്, പാവപ്പെട്ട ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ പാവപ്പെട്ട ചെറുപ്പക്കാരിയെ ഉപദ്രവിക്കുന്നത്. റാഗിങ് എന്നുള്ള മധുരപ്പേര് പറഞ്ഞുകൊണ്ട് ഒരു ഒരു കോളേജിൽ ഒരു പെൺകുട്ടിയെ ഏറ്റവും ഹീനമായി ആക്രമിച്ചു ചിലർ. റാഗിങ് റാഗിങ് എന്നാണ് പറയുന്നത്. ഒരു പാവപ്പെട്ട പെൺകുട്ടി, അവൾ പഠിക്കാൻ ചെന്ന കുട്ടി, അവളെ അവർ മൃഗീയമായി പീഡിപ്പിച്ചു. എന്താണ് കാരണം? പിശാചിൻ്റെ പണിയാണ് ഇതെല്ലാം. ലോകത്തെ നിന്ന് കലക്കിക്കൊണ്ടിരിക്കുന്ന പിശാചുണ്ട്. സാത്താൻ നിങ്ങളെ തടവിലാക്കുവാൻ പോകുന്നു, തടവിലാക്കുവാൻ പോകുന്നു. അനേകരെ തടവിലാക്കുവാൻ പോകുന്നു. സാത്താൻ നിങ്ങളെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസത്തേക്ക് നിനക്ക് ഉദരവുണ്ടാകും, ഒരു നിശ്ചിത സമയത്തേക്ക് ഉദരവുണ്ടാകും. വേദപുസ്തകത്തിൻ്റെ ആ ഭാഗം പറയുന്നത് 10 ചക്രവർത്തിമാരുടെ കാലത്ത് പീഡ ഉണ്ടാകുമെന്നാണ്. ആ ചക്രവർത്തിമാരുടെ കാലം കഴിഞ്ഞാൽ പീഡ കുറയുമെന്നാണ്. അതായിരിക്കാം. ഏതായാലും വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്ന ലളിതമായ ഉപദേശമാണ്, കുറച്ച് നാളത്തേക്കേ പീഡയുണ്ടാകും, കുറച്ച് നാളത്തേക്ക് വലിയ ഞെരുക്കമുണ്ടാകും. എന്ത് യാതന സഹിക്കേണ്ടി വന്നാലും, എന്ത് കഷ്ടം സഹിക്കേണ്ടി വന്നാലും, എൻ്റെ കർത്താവെ ഞാൻ നിന്നോടുള്ള സ്നേഹത്തിൽ ഞാൻ മാറുകയില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. എന്തെല്ലാം പോയാലും എൻ്റെ യേശുവിനെ ഞാൻ തള്ളിപ്പറയുകയില്ല. ഇനി നാം വായിച്ചു വരുമ്പോൾ പിന്നെ വേറൊരാളെ വെച്ച് കാണുന്നുണ്ട്. ഇവിടെ 2 അധ്യായത്തിൽ തന്നെ 2 അധ്യായം 12 വാക്യം വായിച്ച്, പെർഗമോസിലെ സഭയുടെ ദൂതനെ എഴുതുക, മൂർച്ചയേറിയ ഇരുവായുത്തല വാളുള്ളവൻ അരളി ചെയ്യുന്നത് നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്തുപോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അന്തിപ്പാസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കൊന്നുകളഞ്ഞു, നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യം വന്നാലും, എന്തെല്ലാം യാതനകൾ ഏൽക്കേണ്ടി വന്നാലും എൻ്റെ യേശുവിനെ ഞാൻ വേദനിപ്പിക്കുകയില്ല എന്നുള്ള തീരുമാനം നമുക്ക് വേണം. എൻ്റെ കർത്താവിനെ വിട്ട് ഞാൻ മാറുകയില്ല എന്നൊരു തീരുമാനം വേണം. സുഖസന്തോഷങ്ങൾ ചിലതായിരിക്കും വിലക്കപ്പെട്ടു എന്ന് വന്നേക്കാം. ഞാൻ ആഗ്രഹിക്കുന്ന സുഖങ്ങൾ കിട്ടിയില്ല എന്ന് വന്നേക്കാം. ഞാൻ ആഗ്രഹിക്കുന്ന സന്തോഷങ്ങൾ ലഭിച്ചില്ല എന്ന് വന്നേക്കാം. എന്നാലും ഞാൻ യേശുവിനെ ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏറ്റവും നല്ലതും ആവശ്യമായതും കർത്താവ് തരുമെന്നുള്ളതിനൊരു സംശയവുമില്ല. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നീ നിഷേധിച്ചില്ലല്ലോ. അടുത്ത സഭയുള്ള ദൂതാണ്. അന്തിപ്പാസിനെ വിശ്വാസിയായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ വിശ്വാസം നിഷേധിച്ചില്ല. നല്ലത്. കൂടെ നിന്ന് ചിലരെ ഉപദ്രവിക്കപ്പെട്ടുവരും, ചിലരെ കൊന്നുകളഞ്ഞുവരും. എന്നാൽ അതിലൊന്നിൽ നീ പതറരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കൂ, സഹിപ്പാൻ ചിലതുണ്ട്. ഇനിയത് വരുന്നേയുള്ളൂ, അത്ര വിദൂരമല്ല. സഹിപ്പാൻ ചിലതുണ്ട്, അത് വരുന്നേയുള്ളൂ, വിദൂരമല്ല, ദൂരെയല്ല. അടുത്തെത്തിക്കഴിഞ്ഞു, യാതനയുടെ അടുത്തെത്തിക്കഴിഞ്ഞു, പ്രതിസന്ധികളുടെ അടുത്തെത്തിക്കഴിഞ്ഞു. സൂക്ഷിക്കുക. എൻ്റെ കർത്താവേ, ഏത് പ്രതിസന്ധി വന്നാലും ക്രിസ്തുവിലുള്ള വിശ്വാസം ഞാൻ നിഷേധിക്കുകയില്ല, ഞാൻ തള്ളിക്കളയുകയില്ല എന്നുള്ള കനത്ത തീരുമാനം നിങ്ങൾ കൈക്കൊള്ളുക. എൻ്റെ യേശുവിനെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നു, യേശു എന്നെയും മുറുകെ പിടിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവ് ദുഃഖിക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. കർത്താവേ, ഉറപ്പായിരിക്കണം. അങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ രക്തമാണ് സഭയുടെ വളർച്ചയുടെ വളമായി തീർന്നത്. വിശുദ്ധന്മാരുടെ രക്തം, നിഷ്കളങ്കരായ വിശുദ്ധന്മാരായ ദൈവമക്കളുടെ രക്തം ഭൂമിയിൽ വീണതാണ് സഭയുടെ വളർച്ചയിൽ വളമായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അതിലേക്ക് പിന്നല്ല ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓർക്കൂ, നിങ്ങൾ ചിന്തിക്കൂ. ഇന്ന് എൻ്റെ കർത്താവേ, ഇന്ന് ഞാൻ തിരുമുമ്പാകെ ഒരു തീരുമാനമെടുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം ദുരിതങ്ങൾ വന്നാലും, ആരെല്ലാം എനിക്കെതിരായാലും, ആരെല്ലാം എൻ്റെ ശത്രുക്കളായി തീർന്നാലും,
എന്നെ സ്നേഹിച്ചവരും എന്നെ സ്നേഹിക്കുന്നവരുമായി പലരും എൻ്റെ ശത്രുക്കളായി മാറിയാലും എൻ്റെ കർത്താവേ, യേശുവിനുള്ള വിശ്വാസം ഞാൻ നിഷേധിക്കുകയില്ല. യേശുവിനുള്ള സ്നേഹത്തിന് ഞാൻ പിന്നോട്ട് മാറുകയില്ല. ഞാൻ യേശുവിനോട് ചേർന്ന് നിൽക്കും. യേശുവിൻ്റെ ഭാവമുള്ളവനായി നിൽക്കും. യേശുവിൻ്റെ അതേ സ്വരൂപമുള്ളവനായി ഞാൻ നിൽക്കും. യേശുവിൻ്റെ അതേ സ്വഭാവമുള്ളവനായി ഞാൻ നിൽക്കും. യേശുവെ അന്ത്യത്തോളം ഞാൻ നിന്നോട് നിൽക്കും. നിങ്ങൾ തീരുമാനിക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവരംഗങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കുവോ? നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നാഥനെ ഒരുമിച്ച് സ്തുതിക്കാം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സഹിപ്പാനുള്ളത് പേടിക്കേണ്ട എന്നവിടുന്ന് കൽപ്പിച്ചതിനാൽ നന്ദിയുടെ സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയും ഉദ്രവവും വരുമ്പോൾ എൻ്റെ യേശു കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തരുന്നതിനായി നന്ദിയുടെ സ്തോത്രം. എൻ്റെ നാഥായി മക്കളെ എല്ലാം അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. എല്ലാവരെയും തൃക്കരം തൊട്ട് പറഞ്ഞയക്കണമേ. ഇതിൻ്റെ രക്തം പുരട്ടി പറഞ്ഞയക്കണമേ കർത്താവേ. അവിടുത്തെ പ്രിയമക്കളായി ഇനിയുള്ള കാലങ്ങൾ ജീവിക്കുവാനും അടുത്ത രണ്ടാമത്തവരിൽ പറന്നു വീരുവാനും ഏതിൻ്റെ മക്കളെ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 ഉച്ചയ്ക്ക് 1:30 രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142 30 30 96.